ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എസ് ആർ ക്രിയേഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പാഠമൊന്നും പഠിക്കുന്നില്ല. ഇന്ന് കൂട്ടുകാരുടെ എക്സാമിന് വേണ്ടിയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഏഴാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മലയാളം അഥവാ കേരള പാഠാവലി പാഠപുസ്തകത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കൂട്ടുകാർ, ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുമ്പോൾ ഞങ്ങളിടുന്ന എക്സാം സ്പെഷ്യൽ വീഡിയോസ് എല്ലാം കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ എക്സാമിലേക്ക് കടക്കാം. അപ്പോൾ കൂട്ടുകാരെല്ലാവരും എക്സാം എഴുതിയിട്ടുള്ളവരാണ്. നിങ്ങൾക്ക് ഈ ഒരു ഭാഗമായിരിക്കും ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുക. ഇവിടെ നോക്കിയാൽ അറിയാം, മലയാളമാണ് കേരള പാഠാവലി എന്ന് തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ 2 മണിക്കൂറാണ് കൂട്ടുകാർക്ക് സമയമുള്ളത് അല്ലേ. ടൈം 2 മണിക്കൂറാണ്. അതുപോലെ തന്നെ ക്ലാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, 7ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ തൊട്ട് താഴെയായിട്ട് 2 നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് കണ്ടോ കൂട്ടുകാരെ. ആ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സമയം ചോദ്യങ്ങളൊക്കെ നന്നായി ഒന്ന് വായിച്ച് മനസ്സിലാക്കി വയ്ക്കുക, അപ്പോൾ ഉത്തരം എഴുതാനായിട്ട് തുടങ്ങരുത്. 2ാമത്തെ ചോദ്യം, 6 ചോദ്യങ്ങളാണ് കൂട്ടുകാർക്ക് തന്നിട്ടുള്ളത്. അതിലേതെങ്കിലും 5 എണ്ണത്തിന് മാത്രം കൂട്ടുകാർ ഉത്തരം എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻസിന് മാത്രം കൂട്ടുകാർ ഉത്തരം എഴുതുക. അപ്പോൾ നമുക്ക് നോക്കാം ഓരോ ചോദ്യങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രവർത്തനം 1, വാക്മയ ചിത്രം. വളരെ പരിചിതമായിട്ടുള്ള ഒരു ചോദ്യമാണ് വാക്മയ ചിത്രം. ഗാനം കേട്ട നേരം, മായ പൊന്മാൻ എന്നീ കവിതകളിലൂടെ മികച്ച വാക്മയ ചിത്രങ്ങൾ പരിചയപ്പെട്ടല്ലോ. താഴെ കൊടുത്തിരിക്കുന്ന വരികൾ കാവ്യഭാഗം വായിച്ചതിന് ശേഷം വാക്മയ ചിത്രം തയ്യാറാക്കുക. നമ്മൾ ഗാനം കേട്ട നേരം, മായ പൊന്മാൻ എന്നീ പാഠഭാഗങ്ങളൊക്കെ നമ്മൾ വാക്മയ ചിത്രം നമ്മൾ പഠിച്ചു അല്ലേ. അപ്പം അതുപോലെ ഇവിടെ തന്നിരിക്കുന്ന ഈ പുല്ലാങ്കുഴൽ വിളി എന്ന് പറയുന്ന ഈ മനോഹരമായ കവിതയ്ക്ക് നമ്മളൊരു വാക്മയ ചിത്രം തയ്യാറാക്കണം. ഞാൻ ഈ കവിത അയച്ചു തരാം. മാമരച്ചൂട്ടിലിരുന്നു കണ്ണൻ മാൺപെഴു മോടക്കുഴൽ വിളിച്ചു, തൈത്തെന്നൽ കോരിത്തരിച്ചു നിന്നു, കാതോർത്തിരുന്നു തരു നിരകൾ, കാലികൾ സർവചരാചരങ്ങൾ, മാതൃവാത്സല്യം നുകർന്നു വത്സജാലങ്ങൾ അമ്മിഞ്ഞയുണ്ടു നിൽക്കെ, മാനത്ത് കൊച്ചു വിഹംഗങ്ങൾ ചേലത്തു തമ്മിൽ രസിച്ചിരിക്കെ, ഗോപാലബാലൻ്റെ വേണുനാദം കാതിൽ പതിക്കെ മറന്നു സർവം. അമൃത കെ, 8ാം തരം അമൃത കെ എഴുതിയ മനോഹരമായ ഒരു കവിതയാണ് പുല്ലാങ്കുഴൽ വീട്. അപ്പോൾ ഇതിന് ഒരു വാക്മയ ചിത്രം കൂട്ടുകാർ തയ്യാറാക്കുക. അടുത്ത് നോക്കിയ പ്രവർത്തനം 2, കഥാപാത്ര നിരൂപണം. ഇത് എല്ലാ എക്സാമുകളിലും ചോദിച്ചു വരുന്ന ഒരു ചോദ്യമാണ് കഥാപാത്ര നിരൂപണം. അത് ഒഴിച്ചുകൂടാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് കഥാപാത്ര നിരൂപണം കൂട്ടുകാർ പഠിച്ചിട്ട് തന്നെ പോവുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ടീച്ചേഴ്സ് ആരുടെയെല്ലാം കഥാപാത്ര നിരൂപണങ്ങൾ തന്നിട്ടുണ്ടോ അതെല്ലാം വായിച്ച് മനസ്സിലാക്കുക. നമ്മളും പാഠം പഠിച്ചപ്പോൾ കുറേ പേരുടെ കഥാപാത്ര നിരൂപണങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂട്ടുകാർ പഠിച്ചതിന് ശേഷം മാത്രം എക്സാം അറ്റൻഡ് ചെയ്യുക. ഏ നോക്കിയേ, എന്നാൽ നോക്കേടോ, 12 ഇഡലിയെങ്കിലും ഒപ്പിക്കേ. കുഞ്ഞൻ മേനോന് പ്രാതലൊരുക്കാൻ നിർദ്ദേശിക്കുന്ന ഏട്ടത്തിയമ്മയുടെ വാക്കുകളാണിത്. പ്രാതൽ എന്ന കഥയിൽ ഏട്ടത്തിയമ്മ കടന്നു വരുന്ന ഒരുപാട് മുഹൂർത്തങ്ങളുണ്ട്. ഏട്ടത്തിയമ്മയുടെ നർമ്മബോധം, ആതിഥേയ മര്യാദ, മറ്റു കഥാപാത്രങ്ങളോടുള്ള ബന്ധം, ഇവ പരിശോധിച്ച് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. ഈ ഒരു കഥാപാത്ര നിരൂപണം പാഠം പഠിച്ചപ്പോൾ കൂട്ടുകാർ പഠിച്ചിട്ടുള്ളതാണ്. പ്രാതൽ എന്ന കഥയിൽ ഏട്ടത്തിയമ്മ, ആ ഏട്ടത്തിയമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് കൂട്ടുകാർ കഥാപാത്ര നിരൂപണമായിട്ട് എഴുതേണ്ടത് കേട്ടോ. ബി ചോദ്യം, അതിൽ ഇവയിൽ കൊടുത്തിരിക്കുന്നവരിൽ ഹാസ സാഹിത്യകാരനല്ലാത്തത് ആരാണ്? ഇ.വി. കൃഷ്ണപിള്ള, ONV, VKN. അപ്പോൾ ഇതിൽ ആരാണെന്ന് കൂട്ടുകാർ എഴുതുക. ഹാസ്യ സാഹിത്യകാരൻ അല്ലാത്തത് ആരാണെന്നാണ് ചോദ്യം. 3ാമത്തെ പ്രവർത്തനം, വിശകലനക്കുറിപ്പ്. ഉറപ്പായിട്ടും നിങ്ങളുടെ ക്വസ്റ്റ്യൻസിൽ ഉള്ള ഒരു ചോദ്യമാണ് വിശകലനക്കുറിപ്പ്. ഉറപ്പായിട്ടും അത് ചോദിക്കും. അതുകൊണ്ട് കൂട്ടുകാർ അതും പഠിച്ചതിന് ശേഷം മാത്രം പോവുക. മഹത്തുക്കളുടെ സാമീപ്യ സംസർഗമോ കൊണ്ട് നിസ്സാരന്മാരും ചിലപ്പോൾ ഉത്കൃഷ്ടന്മാരായി കാണപ്പെടാറുണ്ടല്ലോ. എന്നാൽ അങ്ങനെയുള്ളവരുടെ പ്രകൃതിയുള്ള ഹീനഭാവത്തെ കാണുമ്പോൾ മഹത്തുക്കൾക്കൊരു ഭാവഭേദം സംഭവിച്ചു പോവുകയും ചെയ്യും. ഏത് സന്ദർഭത്തെ സമർത്ഥിക്കുന്നവനാണ് ശ്രീ CV രാമൻ പിള്ള ഇപ്രകാരം പറയുന്നത്? തുടർന്ന് പ്രകൃതിക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളും നടന്ന സംഭവവും സൂചിപ്പിച്ച് ആദ്യം പറഞ്ഞ വരികളെ വിശകലനം ചെയ്യുക. അപ്പോൾ നമ്മുടെ ഭൂമിയിൽ, നമ്മുടെ പ്രകൃതിക്ക് നടക്കുന്ന മാറ്റങ്ങൾ അത് ഉണ്ടാക്കുന്നത് ആരാണെന്നാണ് ഇവിടെ ശ്രീ CV രാമൻ പിള്ള എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രകൃതിയുടെ ഇന്നത്തെ മാറ്റവും പ്രകൃതിക്ക് മാറ്റങ്ങൾ വരുത്താൻ കാരണക്കാരായത് ആരൊക്കെയാണെന്നും ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം കൂട്ടുകാർ വിശകലനം തയ്യാറാക്കാനായിട്ട്.
ആദ്യം പണ്ടത്തെ പ്രകൃതിയെക്കുറിച്ച് എഴുതാം, അതിൻ്റെ മനോഹരത എഴുതാം. അടുത്തെന്താ അതിൻ്റെ പ്രകൃതിക്ക് മാറ്റങ്ങൾ വന്നത് എഴുതാം, അതാരാണ് കൊണ്ടുവന്നതെന്ന് എഴുതാം. അവസാനമായിട്ട് രണ്ടും കൂടെ തമ്മിലുള്ള ഒരു വിലയിരുത്തൽ കൂട്ടുകാർ എഴുതുക. ഇങ്ങനെയാണ് വിശകലനക്കുറിപ്പ് തയ്യാറാക്കുക. ഇനി പ്രവർത്തനം 4. അടുത്തും എല്ലാ പരീക്ഷകൾക്കും കണ്ടുവരുന്ന ഒരു ചോദ്യമാണ് ഉപന്യാസം. ഇതും ഒഴിച്ചുകൂടാനാവാത്തതാണ്. അപ്പോൾ ഇതും പഠിക്കുക കൂട്ടുകാർ. പാലക്കാടൻ കാറ്റ് എന്ന പാഠം പഠിച്ചപ്പോൾ ഭാഷാ ക്ലബ്ബ് പ്രവർത്തനത്തിനായി അധ്യാപക ഓരോ കുട്ടിയോടും എൻ്റെ നാട് എന്ന വിഷയത്തിൽ ഒരു ഉപന്യാസം തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടു. നിങ്ങളുടെ നാടിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത, ഭാഷ, ആചാരങ്ങൾ, ജീവിച്ചിരിക്കുന്നവരും മൺമറഞ്ഞവരുമായ പ്രതിഭകൾ, കലകൾ ഇവ പരിഗണിച്ചുകൊണ്ട് 3-4 കണ്ണികയിൽ ഉപന്യാസം എഴുതുമല്ലോ. അനുയോജ്യമായ തലക്കെട്ട് നൽകണം. അപ്പോൾ ഉപന്യാസം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉപന്യാസം എഴുതുമ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, ആ ഒരു ഹെഡിങ് കൊടുക്കുക, തലക്കെട്ട് കൊടുക്കുക കേട്ടോ. എന്തെഴുതാം? എൻ്റെ മനോഹരമായ നാടെന്ന് എഴുതാം, എൻ്റെ നാടെന്ന് വേണമെങ്കിൽ എഴുതാം, എൻ്റെ സുന്ദര നാടെന്ന് എഴുതാം. എന്ത് വേണം, കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള മറ്റുള്ളവരെ ആകർഷിപ്പിക്കുന്ന ഒരു പേര് കൊടുക്കുക, ഒരു തലക്കെട്ട് കൊടുക്കുക. ആദ്യം കൂട്ടുകാരുടെ നാടിനെ പറ്റി ഒരു മുഖവുര എഴുതുക. അത് കഴിഞ്ഞിട്ട് നാടിൻ്റെ പ്രത്യേകതകൾ, അവിടെ സംസാരിക്കുന്ന ഭാഷകൾ, അവിടെയുള്ള പ്രതിഭകൾ, ജീവിച്ചിരിക്കുന്നവരാവട്ടെ അല്ലെങ്കിൽ മരിച്ചുപോയവരാകട്ടെ, ആരാണ് നിങ്ങളുടെ നാടിനെ അറിയപ്പെടുന്ന പ്രതിഭകളുണ്ടെങ്കിൽ അത് എഴുതാം. ചരിത്ര പ്രസിദ്ധമായി എന്തെങ്കിലും കൂട്ടുകാരുടെ നാടിന് പ്രസക്തി ഉണ്ടെങ്കിൽ അത് കൂട്ടുകാർക്ക് എഴുതാം. പിന്നെ ഏതെങ്കിലും ടൂറിസ്റ്റ് പ്ലേസുകൾ ഉണ്ടെങ്കിൽ അത് എഴുതാം. പിന്നെ എന്തെഴുതാം, കലകൾ, നിങ്ങളുടെ നാട്ടിൽ കണ്ടുവരുന്ന കലകൾ എഴുതാം. ഇവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു 3-4 പാരഗ്രാഫ് എഴുതുക. അവസാനം നിങ്ങളുടെ നാട് വളരെ മനോഹരമാണെന്നുള്ള ഒരു കൺക്ലൂഷനും കൂടെ കൂട്ടുകാർ കൊടുക്കുക. അപ്പോൾ ഹെഡിങ് ഉണ്ടാവണം, രണ്ടാമത്തേത് മുഖവുര ഉണ്ടാവണം, അവസാനം അപഗ്രഥനം അഥവാ കൺക്ലൂഷൻ ഉണ്ടാവണം, 2-3 പാരഗ്രാഫ് ഇടയിലുണ്ടാവണം. അതിൽ നാടിനെക്കുറിച്ച് വിശദീകരിച്ചിരിക്കണം. ഇനി പ്രവർത്തനം 5 നോക്കാം. ഡയറി കുറിപ്പ്. ഇത് വളരെ വിരളമായിട്ട് ചോദിക്കുന്നതാണെങ്കിലും മിക്ക എക്സാമുകളിലും ചോദിക്കുന്ന ചോദ്യമാണ് ഡയറി കുറിപ്പ്. ആരെക്കുറിച്ച് എഴുതേണ്ടത് നോക്കാം നമുക്ക്. അസാധാരണമായ സംഗീത പാഠവുമുള്ള മെൽഷിയ, കാർഷിക കുടുംബത്തിൽ ജനിച്ച, കൃഷകാത്രയായ, കഴിവോ സൗന്ദര്യമോ ഇല്ലാത്ത ലൂഷ്യ. ഒടുവിൽ മെൽഷിയർ മദ്യത്തിൽ അഭയം കണ്ടെത്തുന്നു. അതിനിടെ ജീൻ ക്രിസ്റ്റഫറിൻ്റെ ജനനം. വീട് പുലർത്താനായി പ്രഭുഗ്രഹങ്ങളിലെ പാചക ജോലികൾ ചെയ്യേണ്ടി വരുന്ന ലൂഷ്യ. അത്തരം ദിനങ്ങളിലൊന്നിൽ ലൂഷ്യ എഴുതുവാനിടയുള്ള ഒരു ഡയറി കുറിപ്പ് കൂട്ടുകാർ തയ്യാറാക്കുക. ഡയറി കുറിപ്പ് തയ്യാറാക്കുമ്പോൾ അന്നത്തെ ദിവസം നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം ഡയറി കുറിപ്പ് തയ്യാറാക്കാനായിട്ട്. ഡയറി തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്: ആദ്യം ഒരു ബോക്സ് വരയ്ക്കുക. 2 ലൈനുള്ള ബോക്സ് ആണെങ്കിൽ അങ്ങനെ വരയ്ക്കാം, 1 ലൈനാണെങ്കിലും ബോക്സ് വരയ്ക്കുക. ബോക്സ് വരച്ചതിന് ശേഷം അതിൻ്റെ ഇടത് ഭാഗത്തായിട്ട് മുകളിൽ ഇന്നത്തെ തീയതിയും, അതായത് എന്നാണോ എക്സാം നടക്കുന്നത് അന്നത്തെ തീയതി, അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഏത് ദിവസമാണ്, ചൊവ്വയാണോ, തിങ്കളാണോ, വ്യാഴമാണോ, ഏത് ദിവസമാണെന്നും കൂടെ എഴുതുക. അതിനുശേഷം തൊട്ട് താഴെയായിട്ട് പാരഗ്രാഫായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. പതിവ് പോലെ ഇന്നും രാവിലെ തന്നെ ഉണർന്നു, എന്നിട്ട് ഓരോരോ കാര്യങ്ങൾ, ഇന്ന് വളരെ വിഷമമുള്ള ദിവസമായിരുന്നു അല്ലെങ്കിൽ നല്ല സന്തോഷമുള്ള ദിവസമായിരുന്നു, ഇന്ന് ഇന്ന ബ്രേക്ക്ഫാസ്റ്റിന് ഇന്നതൊക്കെ. ഇതിപ്പോൾ നമ്മുടെ ലൂഷ്യയെക്കുറിച്ചാണ് നമ്മൾ എഴുതേണ്ടത്. പ്രഭുഗ്രഹങ്ങളിൽ അദ്ദേഹം പാചക ജോലിയാണ് ചെയ്യുന്നത്. അപ്പോൾ അന്നത്തെ അദ്ദേഹം കൂടുതലും എഴുതുന്നത് എന്തായിരിക്കാം, പാചക ജോലിയെക്കുറിച്ചായിരിക്കും അല്ലേ. അദ്ദേഹം ചെയ്യുന്ന ജോലികളെക്കുറിച്ചായിരിക്കും എഴുതുന്നത്, പാത്രം കഴുകുന്നത്, അതുപോലെ ഡിഷസ് ഉണ്ടാക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അദ്ദേഹം എഴുതുക. എന്നിട്ട് അദ്ദേഹത്തിന് റെസ്റ്റ് എടുക്കാൻ സമയമില്ലാത്തത്, അദ്ദേഹത്തിന് കഴിക്കാൻ സമയം കിട്ടാത്തത് ഒക്കെ ആയിരിക്കാം ലൂഷ്യയുടെ പരിഭവം എന്ന് പറയുന്നത് അല്ലേ. ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം രാത്രി കിടക്കാൻ വൈകി, അദ്ദേഹം എല്ലാ കാര്യങ്ങളും ഒതുക്കിയതിന് ശേഷം രാത്രി വൈകി കിടക്കാൻ പോകുന്നത് വരെയുള്ള കാര്യങ്ങളായിരിക്കണം കൂട്ടുകാർ എഴുതേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ ഡയറി കുറിപ്പ് എഴുതാൻ, ഏത് സാഹചര്യത്തെ ഉദ്ദേശിച്ചാണോ ഡയറി കുറിപ്പ് ചോദിക്കുന്നത് അതനുസരിച്ച് കൂട്ടുകാർ ഡയറി കുറിപ്പ് തയ്യാറാക്കുക. ഇനി പ്രവർത്തനം 6, യാത്രാവിവരണം. സ്ഥിരമായിട്ട് ചോദിക്കുന്നതല്ലെങ്കിലും ചില എക്സാമുകളിൽ കണ്ടുവരുന്ന ഒരു ചോദ്യമാണ് കേട്ടോ യാത്രാവിവരണം. അപ്പോൾ ഒരു യാത്രയിൽ നമ്മൾ പോകുമ്പോൾ അത് സംഭവിച്ച, അതായത് ഇപ്പോൾ കൂട്ടുകാർക്ക് പെട്ടെന്ന് മനസ്സിലാവാനായിട്ട് വ്ളോഗെന്ന് പറഞ്ഞാൽ മതി. ഇപ്പോൾ യൂട്യൂബുകളിൽ നിറഞ്ഞ് ഉള്ള ഒരു സംഭവമാണ് വ്ളോഗ് അല്ലേ, അതാണ് യാത്രാവിവരണം. അപ്പോൾ കാരണം എന്താ, ആ ഓരോരുത്തർ ഓരോ സ്ഥലങ്ങളിൽ പോകുന്നതും അവിടുത്തെ പ്രത്യേകതകളും അവിടുത്തെ കാര്യങ്ങളും ഒക്കെ നമുക്ക് പറഞ്ഞു തരികയാണ് അല്ലേ, അതിനെയാണ് യാത്രാവിവരണം എന്ന് പറയുക, വ്ളോഗും.
അപ്പോൾ നോക്കിയേ, യാത്രകൾ എന്തു രസമാണ്! മനസ്സിനെ കാന്തം പോലെ ആകർഷിച്ചു നിർത്തുന്ന കാഴ്ചകൾ, ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന അനുഭവങ്ങൾ, വേറിട്ട കാലാവസ്ഥ, പുരാതന സ്മാരകങ്ങൾ, ചരിത്രത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകൾ, ഇത്തരം ഇടങ്ങളിലേക്ക് നിങ്ങളും യാത്ര ചെയ്തിട്ടുണ്ടാവാം. ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു യാത്രയെക്കുറിച്ച് അനുഭവത്തെക്കുറിച്ചും കൂട്ടുകാർ വിവരിക്കുക. അപ്പോൾ ഹിമവാന്റെ മുകൾ തട്ടിൽ എന്ന് പറയുന്ന ഒരു പാഠഭാഗം നമ്മൾ പഠിച്ചിരുന്നു. അതൊരു യാത്രാ വിവരണമാണ് അല്ലേ. അപ്പോൾ ഇതുപോലെ നമുക്കും നമ്മളും പോയിട്ടുണ്ടാവും ഒത്തിരി സ്ഥലങ്ങളിൽ, ഏതെങ്കിലുമൊക്കെ ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങൾ, അല്ലെങ്കിൽ എന്താ കാഴ്ചകൾ കാണാനായിട്ട് നമ്മൾ ഏതെങ്കിലും സൂവോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൂട്ടുകാർ പോയതും അവിടെ കൂട്ടുകാർ കണ്ട കാഴ്ചകളും അവിടുത്തെ രസകരമായിട്ടുള്ള അനുഭവങ്ങളും കൂട്ടുകാരെ വിഷമിപ്പിച്ച ഏതെങ്കിലും ഓർമ്മകളുണ്ടെങ്കിൽ അതും, അതുപോലെ തന്നെ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നിങ്ങൾ അവിടെ നിന്ന് കഴിച്ചത്, വെറൈറ്റി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് കഴിച്ചത്, പിന്നെ എന്താ ആരുടെ ഒപ്പമാണ് കൂട്ടുകാർ പോയതെന്ന്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളവിടെ കണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെ ഈ വ്ലോഗൊക്കെ കൂട്ടുകാർ കണ്ടിട്ടില്ലേ, കാരണം അവിടെ കണ്ടതുപോലെ തന്നെ അത് അവിടെ കാണിച്ചു തരികയാണ്. അവർ അവിടെ കാണുന്ന കാര്യങ്ങളെല്ലാം കാണിച്ചു തരികയാണ്. ആ കാണുന്ന കാര്യങ്ങൾ കണ്ടതുപോലെ മറ്റൊരാളോട് പറയുന്നതിനെയാണ് യാത്രാ വിവരണം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ യാത്രാ വിവരണം എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. വളരെ മനോഹരമായിരിക്കണം. അവിടെയുള്ള ഹിമവാന്റെ മുകൾ തട്ടിൽ എന്ന് പറയുന്ന പാഠഭാഗം വായിക്കുമ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലാവും എങ്ങനെയാണ് യാത്രാ വിവരണം അദ്ദേഹം എഴുതിയിരിക്കുന്നതെന്ന്. അവിടെ കണ്ടതുപോലെയാണ് ഓരോ കാര്യങ്ങളും അവർ എഴുതിയിരിക്കുന്നത്. ബുദ്ധൻ്റെ പ്രതിമയിൽ സൂര്യപ്രകാശം വന്ന് തട്ടുന്നതും അതെല്ലാം എഴുതിയിരിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ട് വളരെ മനോഹരമായിട്ടാണ് എഴുതിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ യാത്രാ വിവരണം എഴുതാനും കൂട്ടുകാരൊന്ന് ജസ്റ്റ് പഠിച്ചു വെച്ചിട്ട് പോവുക കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞു. 6 ക്വസ്റ്റ്യൻസാണ് ഉണ്ടായിരുന്നത്. അതിലേതെങ്കിലും 5 ക്വസ്റ്റ്യൻസ് മാത്രം കൂട്ടുകാർക്ക് അറ്റൻഡ് ചെയ്താൽ മതി. ഞാനിവിടെ 6 ക്വസ്റ്റ്യനും പറഞ്ഞു പോയിട്ടുണ്ട്. കൂട്ടുകാർക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നുന്ന 5 ക്വസ്റ്റ്യൻസിന് വേണം കൂട്ടുകാർ ആൻസർ എഴുതാനായിട്ട് കേട്ടോ. അപ്പോൾ എക്സാമിന് പോകുന്നതിന് മുന്നേ തന്നെ കൂട്ടുകാർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നന്നായി 2-3 തവണ നന്നായി വായിച്ച് മനസ്സിലാക്കുക. കൂടുതൽ തവണ വായിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ വായിക്കുക. നന്നായി ടെക്സ്റ്റ് ബുക്ക് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എക്സാം അറ്റൻഡ് ചെയ്യുക. അതുപോലെ ടീച്ചേഴ്സ് തന്നിരിക്കുന്ന നോട്ട്സുകളൊക്കെ നന്നായി വായിച്ച് പ്രിപ്പയർ ചെയ്യുക. കഥാപാത്ര നിരൂപണം, ഡയറി കുറിപ്പ്, യാത്രാ വിവരണം, ഇതെല്ലാം ടീച്ചേഴ്സ് മോഡൽ തന്നിട്ടുണ്ടായിരിക്കാം. കത്തെഴുതുക, പത്രവാർത്ത തയ്യാറാക്കുക, താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുക, വിശകലനക്കുറിപ്പ് തയ്യാറാക്കുക, പിന്നെ വാക്മയ ചിത്രം, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫോർമാറ്റുകളും അതിൻ്റെ എല്ലാം ടീച്ചേഴ്സ് നോട്ട്സ് തന്നിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ആ നോട്ട്സുകളെല്ലാം കൂട്ടുകാർ നന്നായി വായിച്ച് പഠിച്ചതിന് ശേഷം എക്സാം അറ്റൻഡ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ കൂട്ടുകാർക്ക് കിട്ടുകയാണെങ്കിൽ അതും കൂട്ടുകാരൊന്ന് വർക്കൗട്ട് ചെയ്യുക നന്നായിട്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്ലേലിസ്റ്റിനകത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം ഫൈനൽ എക്സാം എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1 മുതൽ 10 വരെയുള്ള എല്ലാ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഈ വീഡിയോസ് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഇത് അറിയിക്കുക. കൂട്ടുകാർക്ക് വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്ലിയറൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.